കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള വിഷൻ സംരംഭക കൺവെൻഷൻ ശനിയാഴ്ച എറണാകുളത്ത് നടക്കും. കോട്ടലെ മെറിഡിയനിൽ നടക്കുന്ന കൺവെൻഷൻ ജോൺ ബട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷനിൽ നിക്ഷേപകരായിട്ടുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷനാണ് സെപ്റ്റംബർ 24 എറണാകുളത്ത് നടക്കുന്നത്. ലേമറേഡിയൻ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ രാജ്യസഭാ എം പി ജോൺ ബട്ടാസ് ഉദ്ഘാടനം ചെയ്യും. സിഒഎ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സഫാരി ടി വി എം ഡി സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യ പ്രഭാഷണം നടത്തും. ഈ കൺവെൻഷനിൽ 1250 വരുന്ന ഓപ്പറേറ്റർമാരാണ് പങ്കെടുക്കുന്നത്. കേരളത്തിനകത്ത് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ജനങ്ങൾ ഒരുമിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള വിഷൻ ഇന്ന് 6-ാമത്തെ കമ്പനിയായിട്ട് ഇന്ത്യയിലാകെ മാറിയിട്ടുള്ളത്. കൺവെൻഷനിൽ വെച്ച് കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ റീലോഞ്ചിങ് പ്രൊമോയുടെ പ്രകാശനവും നടക്കും. കേരള വിഷന്റെ മൊബൈൽ ഫോൺ സർവീസിന്റെയും ബ്രോഡ്ബാൻഡ് ഹെൽപ്പ് ഡെസ്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറിന്റെയും ലോഞ്ചിങ്ങും ഇതോടനുബന്ധിച്ച് ചടങ്ങിൽ നടക്കും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും കെസിസിയിൽ സ്ഥാപക ചെയർമാനുമായിരുന്ന എൻഎച്ച് അൻവറിന്റെ സ്മരണയ്ക്കായുള്ള എൻഎച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ മാധ്യമ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബൈജു ചന്ദ്രന് അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി നൽകുമെന്നും ഭാരവാഹികൾ എറണാകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സംരംഭങ്ങളാണ് ഈ കേരളത്തിലെ ഒരു വളരെ സവിശേഷമായ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ആ സംരംഭകരായ ആളുകളുടെ കൺവെൻഷനാണ് നടക്കുന്നത്. എല്ലാ വർഷവും ഇത്തരം കൺവെൻഷൻ നടക്കാറുണ്ട്. ഇത് 15-ാമത്തെ കൺവെൻഷനാണ്. ഈ കൺവെൻഷൻ്റെ ഭാഗമായി കേരള വിഷൻ്റെ പുതിയ ഏതാനും പ്രൊജക്റ്റുകളുടെ ലോഞ്ചിങ് കൂടി നടക്കുന്നുണ്ട്. അതിലൊന്ന് കേരള വിഷൻ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഔപചാരികമായ ലോഞ്ചിങ് ഈ കൺവെൻഷനിൽ വെച്ച് നടക്കും. കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ, സിഒഎ സംസ്ഥാന ട്രഷറർ പി എസ് സി ബി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ്, കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.